നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 11-ാമത്തെ പേജിലെ 2-ാമത്തെ എക്സസൈസ് പ്രോബ്ലമാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട് ബുക്ക്. ഡ്രോ ട്രയാങ്കിൾസ് എ ബി പി ബി സി ക്യു ആൻഡ് സി എ ആർ ഓഫ് ദ സെയിം ഏരിയ വിത്ത് മെഷർമെൻറ്റ്സ് ഗീവൺ ബിലോ. ആംഗിൾ ബി എ പി ഈക്വൽ ടു 90°, ആംഗിൾ ബി സി ക്യു ഈക്വൽ ടു 16°, ആംഗിൾ സി എ ആർ ഈക്വൽ ടു 13°. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ബി സി എ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. എ ബി എന്ന് പറയുന്ന സൈഡ് 7 സെൻറ്റിമീറ്ററും എ സി എന്ന് പറയുന്ന ഈ സൈഡ് 5 സെൻറ്റിമീറ്ററും ആണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, ഏരിയയ്ക്ക് വ്യത്യാസം വരാതെ ട്രയാങ്കിൾസ് വരയ്ക്കാൻ. അതായത് എ ബി പി എന്ന് പറഞ്ഞ ട്രയാങ്കിളും ബി സി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിളും സി എ ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേ മെഷർമെൻറ്റ്സും തന്നിട്ടുണ്ട് അല്ലേ. നമുക്കപ്പം ആദ്യമേ തന്നെ ട്രയാങ്കിൾ എ ബി പി വരയ്ക്കാം. നമ്മൾ സെക്ഷൻ 1-ൻ്റെ അതൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ, ബേസിനും ഏരിയയ്ക്കും വ്യത്യാസം വരാതെ പല പല ട്രയാങ്കിൾസൊക്കെ വരയ്ക്കാമെന്ന്. അപ്പം ഈ എ ബി ആണ് ബേസെങ്കിൽ അതിന് ഓപ്പോസിറ്റ് എടുക്കുന്ന വെർട്ടെക്സ് ഏതാ, ഈ സി എന്ന് പറയുന്ന അല്ലേ. അപ്പം ഈ എ ബിക്ക് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചു. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ബി എ പി എന്ന് പറയുന്നത് 90°. അപ്പം നമ്മൾ 90°ഉള്ള ആംഗിൾ എടുത്തു, ഇതാണല്ലേ. ഏരിയയ്ക്ക് വ്യത്യാസം വരാതെ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ലേ. എങ്ങനെയാ, ഈ പാരലൽ ലൈനിലൂടെ പാസ് ചെയ്യണം. ഇതിന് പി എന്ന് പേര് കൊടുത്തു, 90° അല്ലേ. അപ്പം നമുക്ക് എന്നാ കിട്ടി, ട്രയാങ്കിൾ എ ബി പി കിട്ടി അല്ലേ. നമുക്ക് ഇനി 2-ാമത്തെ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം, ബി സി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. അപ്പം ഈ ബി സി എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ് ഏതാ, ഈ എ എന്ന് പറയുന്ന വെർട്ടെക്സ് അല്ലേ. അപ്പം നമുക്ക് ഈ ബി സിക്ക് പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കാമല്ലോ. ദെൻ നമുക്ക് മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്, ആംഗിൾ ബി സി ക്യു എന്ന് പറയുന്നത് 16° ആണെന്ന്. അതായത് ഈ സിയിൽ ഒരു 16° ആയിട്ടുള്ളൊരു ആംഗിൾ വരയ്ക്കാം, 16°. ഇതല്ലേ, നമ്മളോട് ഒരു കണ്ടീഷനും കൂടി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഏരിയയ്ക്ക് വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ ഈ ലൈനിൽ ടച്ച് ചെയ്താൽ പോരെ, ദെൻ ബിയിലേക്ക് മുട്ടിമുട്ടിക്കുക, ഇതിന് ക്യു എന്ന പേരും കൊടുക്കുക. അപ്പം നമുക്ക് ട്രയാങ്കിൾ ബി സി ക്യു കിട്ടിയല്ലേ. നമുക്ക് സി എ ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരയ്ക്കാം. അതിനെന്താ ചെയ്യേണ്ടത്, ഈ എ സി ബേസ് ആയിട്ട് എടുക്കണം അല്ലേ. ഈ എ സിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന വെർട്ടെക്സ് ഏതാ, ഈ ബി എന്ന് പറയുന്ന വെർട്ടെക്സ് അല്ലേ. ഇനി എന്നാ വേണ്ടേ, നമുക്ക് മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്, ആംഗിൾ എ സി ആർ എന്ന് പറയുന്നത് 13° ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടേ, 13° എടുക്കണം. ദെൻ എയ്ക്കും വരച്ചു, ഇതിന് ആറെന്ന് പേരും കൊടുത്തു, 13° അല്ലേ. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ സി എ ആർ. ഓക്കെ, ഈ 3 ട്രയാങ്കിളിൻ്റെയും ഏരിയയ്ക്ക് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ, ഇല്ല. അതായത് ട്രയാങ്കിൾ എ ബി പിയുടെയും ട്രയാങ്കിൾ ബി സി ക്യുവിൻ്റെയും ട്രയാങ്കിൾ സി എ ആറിൻ്റെയും ഏരിയ എന്ന് പറയുന്ന ഏത് തന്നെയായിരിക്കും, ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ തന്നെ ആയിരിക്കും അല്ലേ.